ഹലോ എവ്രി വൺ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർനാഷണൽ ലേബർ ഓഫീസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മിഷനും ഒബ്ജക്റ്റീവ്സ്, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്നീ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ ഇനി ഇന്ന് പറയാനുള്ളത് ഇൻ്റർനാഷണൽ ലേബർ ഓഫീസിനെ കുറിച്ചിട്ടാണ്. ദ ഇൻ്റർനാഷണൽ ലേബർ ഓഫീസ് ഈസ് ദ പെർമനൻറ്റ് സെക്രട്ടേറിയറ്റ് ഓഫ് ദി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ പെർമനൻറ്റ് സെക്രട്ടേറിയറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻ്റർനാഷണൽ ലേബർ ഓഫീസ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ജനീവയിലാണ്. നിലവിൽ ഈ 2700 ഒഫീഷ്യൽസ് അതിനകത്തുണ്ട്. ഫ്രം ഓവർ 150 നാഷൻസ്, 150 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2700 ഒഫീഷ്യൽസ് അതിലുണ്ട്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനീവയിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് അറൗണ്ട് 40 ഫീൽഡ് ഓഫീസേഴ്സ് അറൗണ്ട് ദി വേൾഡ്. വേൾഡിൽ 40 ഫീൽഡ് ഓഫീസസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഇത്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഈ 2700 ഒഫീഷ്യൽസ്, 150 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2700 ഒഫീഷ്യൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 900 പേര് വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ടെക്നിക്കൽ കോഓപ്പറേഷൻ പ്രോഗ്രാംസ് ആൻഡ് പ്രൊജക്റ്റ്. ടെക്നിക്കൽ കോഓപ്പറേഷൻ പ്രോഗ്രാംസും അതുപോലെ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 900 പേരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് 2700-ൽ നിന്ന്. ഓക്കെ, അപ്പോൾ 150 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2700 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ ഒഫീഷ്യൽസ് ആയിട്ടുണ്ട്. ആ 2700-ൽ നിന്ന് 900 പേര് ടെക്നിക്കൽ കോഓപ്പറേഷൻ ആൻഡ് ടെക്നിക്കൽ കോഓപ്പറേഷൻ പ്രോഗ്രാംസും പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. 40 ഫീൽഡ് ഓഫീസസ് ഉണ്ട്. ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞത്? ലാബ് ഓർഗനൈസേഷൻ്റെ സെക്രട്ടേറിയറ്റ്, പെർമനൻറ്റ് സെക്രട്ടേറിയറ്റ് ആണ് ഏത്? ഇൻ്റർനാഷണൽ ലേബർ ഓഫീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ലേബർ ഓഫീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഡയറക്ടർ ജനറൽ ഉണ്ട് അല്ലേ. നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതൊരു വകുപ്പ് എടുക്കുകയാണെങ്കിലും അതിനൊരു ഹെഡ് ഉണ്ടാവും അല്ലേ. ഡയറക്ടർ ജനറൽ ഉണ്ടാവും. ILO-ൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ളത് ജനറൽ ഗൈ റൈഡർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ ജനറൽ ആയിട്ട് DG ആയിട്ടുള്ളത്. ഈ DG ഇടപെടുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ, ഗ്ലോബൽ സിറ്റുവേഷനിലൊക്കെയാണ് DG എന്ത് ചെയ്യാറ്, ഇടപെടാറ്. മാത്രമല്ല വല്ല ഫിനാൻഷ്യൽ എക്കണോമിക് ക്രൈസിസ് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അജണ്ടയിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെയാണ് മൊത്തം എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെയാണ് വേൾഡ് വർക്ക് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലാണ് DG സാധാരണ കൂടുതൽ എന്ത് ചെയ്യാറ്, ഇടപെടാറ്. ഓക്കെ, അപ്പം എക്കണോമിക് ക്രൈസിസ്, പിന്നെ ഗ്ലോബൽ സിറ്റുവേഷനിൽ വരുന്ന ചേഞ്ചസ്, അത്തരം ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് DG എന്ത് ചെയ്യാറ്, ഇടപെടാറ്. പിന്നെ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട് അല്ലെ. ട്രിബ്യൂണൽ സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയിലും, അല്ലെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് തർക്ക പരിഹാര ഏജൻസികളുണ്ടല്ലോ. അപ്പം ആ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതിലെ നാഷൻസ് അല്ലെ, മെമ്പർ നാഷൻസ് ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതികളും മറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയാണ് ഫയൽ ചെയ്യല്? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് നമ്മൾ അത് പരാതി കാര്യങ്ങൾ കൊടുക്കുക. അത് 1927 മുതൽ 46 കാലയളവിൽ അതിൻ്റെ പരാതികൾ മറ്റും കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളത് ILO ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ILO ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയാനുള്ളത്. അതായത് ILO അറിയാം, നമുക്കറിയാം ILO സെൻറ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം നമ്മൾ പറഞ്ഞു, ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേൾഡിലെ മൊത്തം എംപ്ലോയീസിന്, വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത് അല്ലേ. വർക്കേഴ്സിൻ്റെ റൈറ്റ്, അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് നല്ലൊരു സോഷ്യൽ ജസ്റ്റിസ് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക അല്ലേ, തുല്യ ജോലിക്ക് തുല്യ വേതനം, അല്ലെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ തുല്യമായ രീതിയിൽ കാണുക എന്നുള്ളതൊക്കെയാണ് ILO-ൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പം ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സെൻറ്റേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് ഫോർ ILO's ഓഫീസസ് ആൻഡ് കോൺസ്റ്റിറ്റൻസി. അതായത് ഈ ILO റിലേറ്റഡ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, സെൻറ്റേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർ ഓരോന്നും ഓരോ കാര്യത്തിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അല്ലേ. ചില ആളുകൾ ടെക്നിക്കൽ ആണെങ്കിൽ ചിലർ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻഫർമേഷൻസ് കൂടുതൽ കൊടുക്കാനാവും അല്ലേ. അപ്പോൾ ചില ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർക്ക് ഒരു പ്രത്യേക കാര്യം അവരിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പം അതിൽ അവർക്ക് ഭയങ്കര നോളജും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അത് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ILO സെൻറ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ILO-ക്ക് അതുപോലെ ILO-യിലുള്ള മെമ്പേഴ്സിന് അതുമായി ബന്ധപ്പെട്ടുള്ളവർക്കൊക്കെ ഇൻഫർമേഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ILO സെൻറ്റേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിലകൊള്ളുന്നത്.
ഓക്കെ. ഇനി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ സ്റ്റഡീസ് ഉണ്ട്. ദ ഐ എൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ സ്റ്റഡീസ് ഇൻ ജനീവ പ്രൊമോട്ട്സ് പോളിസി റിസർച്ച് ആൻഡ് പബ്ലിക് ഡിസ്കഷൻ ഓൺ എമർജിങ് ഇഷ്യൂസ് ഓഫ് കൺസേൺ ടു ദി ഐ എൽഒ ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൻസ്. അതായത് ഐ എൽഒ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് അതുപോലെ പുതിയ റിസർച്ചുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഒക്കെയാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ സ്റ്റഡീസ് ഉള്ളത്. അതും അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിൽ തന്നെയാണ് അതിൻ്റെ ആസ്ഥാനം ഉള്ളത്. ദെൻ ലേബർ ബിസിനസ് ആൻഡ് ഗവൺമെൻറ്. ഓക്കെ. അപ്പം പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവർ അനാലിസിസ് നടത്തുക അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് ഇപ്പോൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അത് അനലൈസ് ചെയ്യുക അല്ലേ. ദെൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ സ്റ്റഡീസ് നിലകൊള്ളുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRDയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ മുന്നേനെ പഠിച്ച കാര്യമാണ്. IBRD കോമൺലി റെഫേർഡ് ആസ് ദി വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് ആയിട്ടാണ് നമ്മൾ സാധാരണ അത് അറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റിംഗ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പർ നാഷൻസ് ടെറിട്ടറീസ് പ്രൊമോട്ടിംഗ് ആൻഡ് സപ്ലിമെൻറ്റിംഗ് പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്. അതായത് അവരുടെ മെമ്പർ നാഷൻസിന് എന്ത് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ്. അവരുടെ മെമ്പർ നാഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം ആയിട്ടുള്ളത്. നമ്മളിത് റെഫേർഡ് ആസ് വേൾഡ് ബാങ്ക്, കോമൺലി റെഫേർഡ് ആസ് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് ആയിട്ട് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. 1945 ഡിസംബറിലാണ് വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇവരുടെ മെമ്പർ കൺട്രീസിനെ എന്ത് ചെയ്യുക, 1946 തൊട്ടിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നാഷൻസിനെ അവരുടെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പം പ്രധാനമായിട്ട് IBRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെമ്പർ നാഷൻസിന് എന്ത് ചെയ്യുക, അവരുടെ ഡെവലപ്മെൻറ്റിന് കണ്ട അതിനുണ്ട് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് റീകൺസ്ട്രക്ഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടി മാത്രമാണ് IBRD നിലകൊള്ളുന്നത്. അത് ആർക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ മെമ്പർ നാഷൻസ് മെമ്പർ കൺട്രീസ് മെമ്പർ ഓർഗനൈസേഷൻസിനാണ് അവരെന്ത് ചെയ്യുന്നത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 1945 ഡിസംബറിലാണ് ഇത് എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. 46 തൊട്ട് ഇവരുടെ പ്രവർത്തന ബിസിനസ് ഇവരുടെ പ്രവർത്തനം അവരെന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ ലേബർ ഓഫീസ്, DG, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ദെൻ ILO സെൻറ്റേഴ്സ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ സ്റ്റഡീസ്, ദെൻ IBRD. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.